ഷാമിൽ, ടിക്കറ്റ് എവിടെ നിന്ന് വാങ്ങി, ആരാണ് സുഹൃത്ത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവ്യക്തതയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഷാമിലിന് വയനാട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രജ്വല, സൈതലവേ പറഞ്ഞത് അരമണിക്കൂറിനകം ഈ പനമരത്തെ വീട്ടിൽ ലോട്ടറി എത്തുമെന്നാണ്. എന്നാൽ സമയം 3 മണിയായിട്ടും ഈ ലോട്ടറി ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ ബന്ധുക്കൾ ഈ ലോട്ടറിക്കായി കാത്തു നിൽക്കുകയാണ്. ഇത് സൈതലവയുടെ ഏത് സുഹൃത്താണ് ലോട്ടറി എടുത്തതെന്നോ ഇത് എവിടെ നിന്നാണ് എടുത്തതെന്നോ ഉള്ള കാര്യങ്ങൾ ബന്ധുക്കൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. രാവിലെ സൈതലവി വിളിച്ച കാര്യങ്ങൾ മാത്രമാണ് വീട്ടുകാർക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ സൈതലവിയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. സൈതലവിയുടെ മകൻ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് ഉപ്പ എന്താണ് അവസാനമായി പറഞ്ഞത്? പറഞ്ഞത് ഉപ്പ വിളിച്ചു പറഞ്ഞു ഉപ്പാക്ക് തന്നെയാണ് ലോട്ടറി അടിച്ചത്, ബാക്കി ടിക്കറ്റിന് മറ്റു ഡീറ്റെയിൽസ് എല്ലാം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ പണിത്തിരക്കായതുകൊണ്ട് അവിടുത്തെ ഒരു 3 മണിയാകുമ്പോഴാണ് പണി തീരുക, അപ്പോൾ വിളിക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ കാത്തു നിൽക്കുകയാണ് ലോട്ടറിക്ക്? അതെ, കാത്തു നിൽക്കുകയാണ്. ഏതാണ് സുഹൃത്ത്, എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നു? അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ ഉപ്പേ? ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല, അവിടെ പണിത്തിരക്ക് കാരണം ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നതുകൊണ്ട് ഫോണ് ഓഫ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. എന്നാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുടുംബാംഗങ്ങൾ സൈതലവിയുടെ ഫോൺ വിളിക്കും ഈ ലോട്ടറി ഇങ്ങോട്ടേക്ക് എത്തുന്നതിനും കാത്തിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. 3 മക്കളാണ് സൈതലവിക്കുള്ളത്. ഒരാൾ പനമരത്തെ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരാൾ ബംഗലൂരുവിൽ ജോലി ചെയ്യുകയാണ്. നമ്മളോടിപ്പോൾ സംസാരിച്ച കുട്ടി +2 വിദ്യാർത്ഥിയാണ്. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ഈ ലോട്ടറി എത്തിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് വ്യക്തം.